നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ന്യൂസിലാൻഡിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം തലസ്ഥാന നഗരമായ വെല്ലിംഗ്ടണിന്റെ സമീപം 33 കിലോമീറ്റർ ആഴത്തിലാണ് രേഖപ്പെടുത്തിയത്. സംഭവത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മേഖലയിലുള്ള 37,000 പേർക്ക് ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. പ്രാദേശിക സമയം 6 ഒക്ടോബർ രാവിലെ 5 മണിയോടെയാണ് ഭൂചലനം ഉണ്ടായത്. ഉറക്കത്തിലായിരുന്ന ജനങ്ങൾ പലരും പ്രകമ്പനം അറിഞ്ഞ് ഞെട്ടി എഴുന്നേൽക്കുകയായിരുന്നു എന്നും പരിഭ്രാന്തരാവുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങി നിന്നാണ് ചിലർ ഭൂചലനത്തെ നേരിട്ടത്. എമർജൻസി നമ്പറുകളിൽ നിരവധി പേർ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ജപ്പാനെ പിടിച്ചുകുലുക്കിയ വീണ്ടും ഭൂകമ്പം ശക്തമായ വാർത്ത കഴിഞ്ഞ ആഴ്ച വന്നതിന് ശേഷമാണ് ഇപ്പോഴിതാ വീണ്ടും ഈ വാർത്ത പുറത്തുവരുന്നത്. റിക്ടർ സ്കെയിലിൽ 5.6 തീവ്രത രേഖപ്പെടുത്തി വിദൂര ഇസു ദ്വീപുകൾക്ക് സമീപമാണ് ഭൂമികുലുക്കം ഉണ്ടായത് എന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അറിയിച്ചത്. പിന്നാലെ പസഫിക് പ്രദേശത്ത് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 1 മീറ്റർ വരെ ഉയരമുള്ള സുനാമി തിരകൾ ഇസു ദ്വീപുകളിൽ ഒഗസവാര ദ്വീപുകളിലും ആഞ്ഞടിച്ചേക്കാമെന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസികൾ അന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഭൂകമ്പം അനുഭവപ്പെട്ടില്ല എന്ന് ദ്വീപ് നിവാസികൾ അറിയിക്കുകയാണ്. പ്രധാനപ്പെട്ട 4 ടെക്ടോണിക് പ്ലേറ്റുകളുടെ മുകളിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. ഓരോ വർഷവും ഏകദേശം 1,500 ഭൂചലനങ്ങൾ രാജ്യത്ത് അനുഭവപ്പെടാറുമുണ്ട്. എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും തീവ്രത കുറഞ്ഞതാകും.